ഇൻഫോസ് വരെ ഉണ്ടാകാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുള്ളി ഇൻഫോസ് വരെയാണ്. ഈ ഇൻഫോസ് വരെ ഫുള്ളി ഞാൻ വായൻ്റെ വെച്ച് കളിച്ച അടി കിടക്കുന്ന കുക്കുംബറാണ്. അപ്പോൾ ഇത് ഞാൻ കളക്ട് ചെയ്ത് കണ്ട് ഇതാണ് അതിന് കിട്ടിയത്. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്മാൾ സൈസായി കാണുന്നേ ഇൻഫോസ് വരെ ലേറ്റസ്റ്റായി ഉണ്ടാക്കിയത്. അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് കാണിച്ചു തരാം. കണ്ടോ, ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഏസർ ഫിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻഫോസോറിയ എങ്ങനെ കൾച്ചർ ചെയ്യാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴും കൾച്ചർ ചെയ്യാൻ അറിഞ്ഞിട്ടും ശരിയാവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻഫോസോറിയ ഉണ്ടാകാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നത് ഫുള്ളി ഇൻഫോസോറിയാണ്. ഈ ഇൻഫോസോറി ഫുള്ളി ഞാൻ വായൻ്റെ വെച്ച് കൾച്ചർ ഉണ്ടാക്കിയാണ്. ഈ ഒരു മിഠായിൻ്റെ കുപ്പിയിൽ നമ്മൾ വായൻ്റെ ഇട്ടിട്ട് ഇടയ്ക്ക് കടലപ്പിണ്ടാക്കും ഫീഡ് ചെയ്ത് കണ്ടാക്കിയ ഇൻഫോസ് പറയുന്നത് മൊത്തം കണ്ടോ, അത് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ നമ്മൾ വേറെ നമ്മളെ കുക്കുംബർ വെച്ചാണ് ചെയ്ത് വേറെ കൾച്ചറുണ്ടോ അത് അടി കിടക്കുന്ന കുക്കുംബറാണ്. അപ്പോൾ ഇത് ഞാൻ കളക്ട് ചെയ്ത് കണ്ട് ഇതാണ് അതിന് കിട്ടിയത്. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്മാൾ സൈസായി കാണുന്നേ ഇൻഫോസോറിയാണ്. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ലൈനായി കിടക്കാണ്. ഒരു ലിറ്ററിൻ്റെ കണ്ടെയ്നറാണ്, അതിൽ ഫുൾ ഇൻഫോസോറി ഉണ്ട്. അപ്പോൾ അത്ര സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുക്കുമ്പോൾ വെച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു മെത്തേഡ് ഉണ്ട് നമുക്ക്, നമ്മളെ ഇത് തണ്ണീർമത്തൻ്റെ തോട് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാകുമ്പോൾ ലേറ്റസ്റ്റായി ഉണ്ടാക്കിയത്. അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് കാണിച്ചു തരാം. കണ്ടോ, ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പം തന്നെ ഓവറേ കണ്ട്. അപ്പോൾ ഇത്രക്കും സിമ്പിളാണ് ഇൻഫോസോറി ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു രണ്ട് മൂന്നാല് കൾച്ചറി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ചിലത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും, ചിലത് കണ്ടോ ഇതേപോലെ കേട് വരും. അപ്പോൾ ഒരു കൾച്ചറും ചെയ്യാതെ ഒരു രണ്ട് മൂന്ന് കൾച്ചറും ചെയ്ത് നോക്കാം, അപ്പോൾ റിസൾട്ട് കിട്ടും.